സഞ്ചാരങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും നമ്മൾ. ഈ രീതിയിൽ ആസ്വാദകരമായ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. എന്നാൽ ഏറെ അപകടങ്ങൾ നിറഞ്ഞ രീതിയിലുള്ള ഒട്ടേറെയായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അത്തരത്തിലുള്ള 10 സ്ഥലങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ലോക പ്രശസ്തമായ എവറസ്റ്റ് കൊടുമുടി മുതൽ നിരവധി ആളുകളുടെ മരണത്തിന് കാരണമായ അയർലൻഡിലെ ക്ലിഫ്സ് ഓഫ് മൊഹറും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്പർ 10, ഓസ്ട്രേലിയയിലാണ് ക്രോക്കസോറസ് കോവ് ആശയമുള്ളത്. വീഡിയോയിൽ നിന്നും ഇതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ ഡാർവിൻ നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്രോക്കസോറസ് കോവ് ഓസ്ട്രേലിയയിലെ പ്രസിദ്ധമായ ഐക്കോണിക് സോൾട്ട് വാട്ടർ മുതലകളുടെ സവിശേഷമായ കാഴ്ചകൾ സന്ദർശകർക്ക് സമ്മാനിക്കുന്നുണ്ട്. മുതലകളെ ഇട്ടിരിക്കുന്ന ടാങ്കിലേക്ക് സന്ദർശകരെ പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കൂടുകളിലാക്കി ഇറക്കുന്നതുവഴി മുതലകളുടെ നീക്കങ്ങൾ വളരെ വ്യക്തമായി കാണുവാൻ സന്ദർശകർക്ക് സാധിക്കുന്നുണ്ട്. ഇതേസമയം തന്നെ ഇവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതുവഴി മുതലകളുടെ അഗ്രസീവായ സ്വഭാവം വളരെ അടുത്തുനിന്ന് കാണുവാൻ സാധിക്കും. ഡഗ്ഡാമ്പിൾ, മിക്ബോൺസ് എന്നിവരാണ് ഇത്തരമൊരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്പർ 9, ബംഗി ജമ്പിങ്ങിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. വളരെ ഉയരമേറിയ ഭാഗങ്ങളിൽ നിന്നും അതീവ സുരക്ഷയോടുകൂടി നിർമ്മിച്ച റോപ്പ് ശരീരത്തിൽ ചുറ്റി താഴേക്ക് ചാടുന്നതാണ് ഇതിന്റെ രീതി. ചെങ്കുത്തായ മലകൾക്ക് താഴേക്കും മറ്റുമാണ് പതിവായി ഈ രീതിയിൽ ചാടാറുള്ളത്. എന്നാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സജീവമായ അഗ്നിപർവ്വതത്തിന് മുകളിൽ ബംഗി ജമ്പിംഗ് നടത്തുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറെ അപകടകരമായ രീതിയിലാണ് എന്ന് തോന്നുമെങ്കിലും ഏറെ സുരക്ഷിതമായ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. എങ്കിലും താഴേക്കുള്ള കാഴ്ച അടിമുടി ഞെട്ടിക്കുന്നത് തന്നെയാണ്. ലോകത്തിലെ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ രീതിയിലുള്ള സാഹസികതയുള്ളത്. നമ്പർ 8, വളരെ ഉയരത്തിലെ ചില്ലുകൂട്ടിൽ നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനുള്ള അവസരമാണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ പേര് ഗ്ലാസ് സ്കൈവോക്ക് എന്നാണ്. കൂടാതെ ഇത് സ്ഥിതി ചെയ്യുന്നത് ഫ്രഞ്ച് ആൽപ്സിലാണ്. ഫ്രഞ്ച് ആൽപ്സിലെ മോൺബ്ലാക്ക് മാസിഫിലെ 3842 മീറ്റർ ഉയരമുള്ള കൊടുമുടിയാണ് എയ്ഗില്ലെ ഡുമിഡി. ഇവിടെ ഒരു ഭാഗത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ഗ്ലാസ് വിരിപ്പിൽ നിൽക്കുന്നത് ഒരേ സമയം ആകാംക്ഷയും ഭയവും നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഏരിയൽ ലിഫ്റ്റ് സംവിധാനം നൽകുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമാണ് ഐഗില്ലെ ഡുമിഡി. ഇവിടത്തെ കാഴ്ചകൾ വീക്ഷിച്ച് ആസ്വദിക്കുന്നതിനായി നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം $1,800 ഇവിടം സന്ദർശിക്കുവാനായുള്ള ചിലവ്. നമ്പർ 7, പാർക്കുകളിൽ മറ്റും പോകുമ്പോൾ സാഹസികമായ പല റൈഡുകളിലും കയറിയിട്ടുള്ളവരായിരിക്കും നമ്മൾ. എന്നാൽ സാഹസികത അല്പം കൂടിയ ഒന്നാണ് 500 ഫീറ്റ് ഹൈ ബ്രിഡ്ജ്. ഇതിന്റെ ചൈനയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആകാശത്തിൽ നിശ്ചിത അകലത്തിൽ പടികൾ പോലെ നേരെ ക്രമീകരിച്ചിരിക്കുകയാണ്. സുരക്ഷാ ഘടകങ്ങൾ ധരിച്ചതിനു ശേഷം സന്ദർശകന് ഇതിലൂടെ ഓടിയോ ചാടിയോ സഞ്ചരിക്കുവാൻ സാധിക്കും. താഴേക്ക് നോക്കുമ്പോഴുള്ള ദൃശ്യങ്ങൾ ഏറെ ഭയമാണ് ഉണ്ടാക്കുന്നത്. എങ്കിൽ പോലും താഴേക്ക് പതിച്ച് അപകടം ഉണ്ടാകുമെന്ന് പേടിക്കേണ്ടതില്ല. എന്നാൽ ഇതിൽ കയറുന്നതിന് മുൻപേ തന്നെ സുരക്ഷാ ബെൽറ്റുകൾ കൃത്യമായ രീതിയിൽ ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അപകടം സുനിശ്ചിതമാണ്. വൺഷൻ ഓഡോവിഷൻ തീം പാർക്കിലാണ് ഇതുള്ളത്. നമ്പർ 6, ഏറെ സാഹസികത നിറഞ്ഞ മലകയറ്റത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറെ ദുസ്സഹമായ രീതിയിലാണ് ഈ പാതയുള്ളത്. ഹുവാഷാൻ ക്ലിഫ്സ്ലൈറ്റ് പാത്ത് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചൈനയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചൈനയിലെ മഹത്തായ 5 പർവ്വതങ്ങളിൽ ഒന്നായ ഹുവാ പർവ്വതത്തിന്റെ ഭാഗമായാണ് ഇത് നിലകൊള്ളുന്നത്. പർവ്വതത്തിലെ ഏറ്റവും അപകടകരമായ ആകർഷണങ്ങളിൽ ഒന്നാണ് ഹുവാഷാൻ പ്ലാങ്കുവ. ചെങ്കുത്തായ പാറക്കെട്ടിൽ തടി കൊണ്ടുള്ള റാഫ്റ്റുകളും ഇരുമ്പ് ചങ്ങലകളും പാകിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ 10 ക്ലിഫ്സ്ലൈഡ് വോക്കുകളിൽ ഒന്നായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നമ്പർ 5, നോർവേയിലെ റോഗാലാൻഡ്സ് കൗണ്ടിയിൽ സാരനസ് മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ് കേജരാഗ് അല്ലെങ്കിൽ കേജരാഗ് ബോൾട്ടൻ. 3460 ഉയരമുള്ള പർവ്വതം ലേസേബോട്ടൻ ഗ്രാമത്തിന്റെ തെക്കു പടിഞ്ഞാറായാണ് സ്ഥിതി ചെയ്യുന്നത്. വലിയ മലയിടുക്കുകൾക്കുള്ളിലെ പാറകൾ ഏറെ കൗതുകവും അതോടൊപ്പം ആകാംക്ഷയും ഉണർത്തുന്നതാണ്. നിരവധിയായ സിനിമകളും മറ്റും ഈ സ്ഥലം പശ്ചാത്തലമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ സഞ്ചാരികളെ ഏറെയായി ആകർഷിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ശക്തമായ രീതിയിൽ പ്രതിസന്ധികൾ നിറഞ്ഞ പാതയിലൂടെ വേണം ഇങ്ങോട്ടേക്ക് എത്തുവാൻ. ഏകദേശം 600 മീറ്ററോളം മലകയറ്റവുമുണ്ട്. നമ്പർ 4, അയർലൻഡിലെ കൗണ്ടി ക്ലെയറിലെ ബുറൻ മേഖലയുടെ തെക്കു പടിഞ്ഞാറൻ അരികിൽ സ്ഥിതി ചെയ്യുന്ന ഉയരമേറിയ കടൽ പാറക്കെട്ടുകളാണ് ക്ലിഫ് ഓഫ് മൊഹർ എന്നറിയപ്പെടുന്നത്. പാറകളുടെ മധ്യഭാഗത്തിനടുത്തുള്ള വൃത്താകൃതിയിലുള്ള ശിലാഗോപുരം 1835 സർ കൊർണേലിയസ് ഒബ്രിയൻ നിർമ്മിച്ചതാണ്. ഒട്ടനവധിയായ ടൂറിസ്റ്റുകളാണ് ഈ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്നാൽ 1993 മുതൽ 2017 വരെയുള്ള കാലയളവിൽ ഏകദേശം 66 ആളുകളാണ് ഈ മേഖലയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ആയതിനാൽ തന്നെ ഏറെ സൂക്ഷിച്ചു വേണം ഈ പ്രദേശത്തിലൂടെ യാത്ര ചെയ്യുവാൻ. ഔദ്യോഗികമായ പാതയിലൂടെ മാത്രം സഞ്ചരിക്കുന്നതാണ് ഉത്തമം. പാറയുടെ അരികിലേക്ക് അടുക്കുന്നത് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. നമ്പർ 3,
എവറസ്റ്റ് കൊടുമുടിയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകും. നേപ്പാളിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 8.84 kilometers ആണ് എവറസ്റ്റിന്റെ ഉയരം. സ്റ്റാൻഡേർഡ് റൂട്ടിൽ എവറസ്റ്റ് പൂർണ്ണമായും ഒറ്റയ്ക്ക് കയറുക എന്നത് ഏറെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ സുഗമമായ പാതയിലൂടെ $25,000 തുകയ്ക്ക് എവറസ്റ്റിലേക്ക് എത്തിക്കുന്നതിനായുള്ള പദ്ധതികളും നിലനിൽക്കുന്നുണ്ട്. നിരവധിയായ അപകടങ്ങളാണ് എവറസ്റ്റിലേക്കുള്ള പാതയിൽ നിലകൊള്ളുന്നത്. 2019 കണക്കുകൾ പ്രകാരം എവറസ്റ്റിലേക്കുള്ള പാതയിൽ 300+ ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. പലരുടെയും മൃതദേഹ അവശിഷ്ടങ്ങൾ പാതയിൽ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്പർ 2, ഡൊമിനിക്ക ദ്വീപിലെ ലോക പൈതൃക സ്ഥലമായ മോണ്ടോയിസ് പിറ്റൻസ് ദേശീയ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹ്യൂമറോളാണ് ബോയിലിംഗ് തടാകം. ഡൊമിനിക്കയുടെ തലസ്ഥാനമായ റോസോയിൽ നിന്ന് 6.8 miles കിഴക്കായി സ്ഥിതി ചെയ്യുന്ന തടാകം സാധാരണയായി നീരാവി നിറഞ്ഞ മേഘത്താൽ പൊതിഞ്ഞ ചാരകലർന്ന നീരവെള്ളത്താൽ നിറഞ്ഞിരിക്കുകയാണ്. നിരവധിയായ ആളുകളാണ് ഈ പ്രദേശം സന്ദർശിക്കുന്നതിനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിരവധിയായ അപകടങ്ങളും ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജലത്തിന്റെ താപനില ഏറെ അധികമായതിനാൽ തന്നെ കൂടുതൽ സമ്പർക്കം പുലർത്തുന്നതിനോ സാധിക്കില്ല. ഈ അഗ്നിപർവ്വത ജലതാപ സവിശേഷതയ്ക്ക് ഏകദേശം 15 meters ആഴം വരുന്നത്. നമ്പർ 1, ആയിരക്കണക്കിന് വർഷത്തെ മണ്ണൊലിപ്പിന് ശേഷം മഹത്തായ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന് സമീപം ഒട്ടനവധിയായ പാറക്കുളങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവയിലൊന്നാണ് ഡെവിൾസ് പൂൾ. ഏറെ മനോഹരമായ ഒരു കാഴ്ചയാണെങ്കിലും വെള്ളച്ചാട്ടത്തിനരികിലെ നീന്തൽ അപകടകരമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പൂൾ പോലെയുള്ള ഭാഗത്ത് കിടന്നുകൊണ്ട് താഴേക്കുള്ള ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നത് ഏറെ മനോഹരമാണെന്ന് സഞ്ചാരികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ നിരവധിയായ അപകടങ്ങളും മരണങ്ങളും ഉണ്ടായിട്ടുള്ളതായ നിരവധിയായ റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 50 years 20+ ആളുകളാണ് പല രീതിയിലുള്ള അപകടങ്ങളിലൂടെ ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തും.